അഭിഭാഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഹരീഷ് വാസുദേവൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹരീഷ്, ഇപ്പോൾ സംസ്ഥാന സർക്കാർ വീണ്ടും NOC പുതുക്കി നൽകിയിരിക്കുകയാണ്. 7 വർഷത്തേക്കാണ് NOC നൽകിയിരിക്കുന്നത്. പദ്ധതി പൂർത്തിയാക്കാനുള്ള കാലയളവ് എന്ന് കണക്കാക്കി തന്നെയാണ് NOC നൽകിയിരിക്കുന്നതും. ഈ പുതിയ സാഹചര്യം പക്ഷേ കൂടിയാലോചനകൾ ഇല്ലാതെ തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച ഒരു നടപടിയുമാണ്. എങ്ങനെ പ്രതികരിക്കും? നിയമസഭയിൽ ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി, നിയമസഭയ്ക്ക് കൊടുക്കുന്ന ഉറപ്പ് വിശ്വസിക്കുകയാണ് ജനങ്ങൾക്ക് ഏക പോംവഴി. അങ്ങനെ കൊടുക്കുന്ന ഉറപ്പ് എന്ന് പറയുന്നത് ആ സർക്കാരിന്റെ ഉറപ്പായി പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ കാര്യം. അത് മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ തന്റെ നിയമസഭയിലെ വാക്കിന് യാതൊരു വിലയുമില്ല എന്ന് ആ മന്ത്രിയും ആ മന്ത്രി പ്രതിനിധീകരിക്കുന്ന സർക്കാരും പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിരപ്പള്ളി പദ്ധതിയെ പോലൊരു പദ്ധതി ഇത്രയേറെ ചർച്ചകൾക്ക് ശേഷവും കേരളം ഇത്രയേറെ ചർച്ച ചെയ്ത മറ്റൊരു പദ്ധതിയില്ല. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടാണ് നമ്മൾ ഇതിന്റെ ചർച്ചകൾ നടത്തുകയും നിയമസഭയിൽ കൂലങ്കഷമായ ചർച്ച നടത്തുകയും മുന്നണിക്കകത്ത് തന്നെ LDFനകത്ത് തന്നെ CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും വനം വകുപ്പ് മന്ത്രി തന്നെ പരസ്യമായി ഈ പദ്ധതി നടക്കില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തത്. ഇത്രയേറെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും പരസ്യമായ പ്രഖ്യാപനങ്ങൾക്കും അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത പ്രവർത്തനമായി പോയി സംസ്ഥാന സർക്കാരിൻ്റെത്. ഇപ്പോൾ യാതൊരു ചർച്ചയും ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും ചർച്ച ചെയ്ത് എല്ലിൽ നിന്നേക്കുമായി ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നില്ല. നമുക്ക് അതിരപ്പള്ളിയുടെ കൂടെ വേണമെങ്കിൽ ഇനി സൈലന്റ് വാലി പോലുള്ള നമ്മൾ ക്ലോസ് ചെയ്ത പദ്ധതികളും തിരിച്ചു വരാൻ പോവുകയാണോ? കൂടുതൽ ഡാമുകൾ എന്നതാണോ കേരളത്തിന്റെ നിലപാട്? പ്രത്യേകിച്ച് ഈ സംഭവങ്ങൾക്ക് ശേഷം, എല്ലാ ശേഷമാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് പോളിസി ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ പാരീസ് കമ്മ്യൂണിന്റെ ഭാഗമായി ക്ലൈമറ്റ് ചേഞ്ച് പോളിസി ഒരു വശത്തോട്ട് ഡിക്ലെയർ ചെയ്യുക, നമ്മൾ പുതിയ ഡാമുകളെ പറ്റിയുള്ള ആലോചന പ്രളയത്തിന് ശേഷം മാറ്റിവെക്കുക, വേണ്ട എന്ന് വെക്കുക, ഐക്യരാഷ്ട്രസഭയുടെ തന്നെ റിപ്പോർട്ടുകൾ വരിക, പുതിയ ക്യാച്ച്മെന്റ് ഏരിയ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് അപ്പോഴാണ് ഇപ്പോൾ ഈ NOC പുതുക്കി കൊടുക്കൽ നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് സിവിൽ കൺസ്ട്രക്ഷൻ ലോബികൾ ഇപ്പോഴും KSEB സജീവമാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു താല്പര്യവും, കാരണം നമുക്കറിയാം അടുത്ത 10 വർഷത്തേക്കാണ് കേരളം കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി വാങ്ങാനുള്ള കരാർ ഒപ്പിട്ടിരിക്കുന്നത് 4 രൂപയ്ക്ക്. ഇനി അതിരപ്പള്ളി അതിനേക്കാൾ കൂടിയ തുകയ്ക്ക് അതിരപ്പള്ളിയിൽ ഇത്ര നാശമുണ്ടാക്കി ഈ പദ്ധതി ചർച്ച ചെയ്യണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ചർച്ച പോലും അപ്രസക്തമാണ് എന്ന് തെളിയിച്ചൊരു വിഷയമാണ്. തീർച്ചയായും ഹരീഷ്, പക്ഷേ ഈ പറയുന്ന പ്രളയങ്ങൾക്ക് ശേഷം 2018 2019 പ്രളയ സമാനമായ സാഹചര്യത്തിനും ശേഷം നടന്ന ചർച്ചകളിൽ പലപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ പ്രളയം തടുക്കാൻ ഡാമുകൾ ആവശ്യമാണ് എന്നൊരു വാദമാണ്. അത് വൈദ്യുതി മന്ത്രിയും ഒരു ഘട്ടത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അത് ഈ ഒരു തീരുമാനത്തിന് കാരണമായിട്ടുണ്ടാകുന്നു. 8 ഡാമുകളാണ് ചാലക്കുടിയിലുള്ളത്. ഈ 8 ഡാമുകൾ കൊണ്ട് തീർക്കാൻ പറ്റാത്ത എന്താണ് അതിരപ്പള്ളിയിൽ പുതിയ ഡാം കൊണ്ട് ഉണ്ടാകുന്നത് എന്ന് മാത്രമല്ല ഹർഷൻ, നമ്മൾ ആലോചിക്കേണ്ടത് ഓഗസ്റ്റ് മാസം 17 രാത്രി നമുക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ വാർ റൂമിനകത്ത് മുഖ്യമന്ത്രി രാത്രി 11 മണിക്ക് ശേഷം വന്നിട്ട് അതിരപ്പള്ളിക്ക് മുകളിലുള്ള ഒരു ഡാമിന്റെ ഷട്ടർ തുറക്കാൻ പറ്റാതിരിക്കുകയും 10,000 മനുഷ്യരുടെ ശവം താഴെ ചാലക്കുടിയിലേക്ക് അപ്പുറത്ത് പെറുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളം പോയിരുന്നു. നമ്മുടെ ഡാമുകളുടെ അവസ്ഥ അതാണ്, എക്സിസ്റ്റിംഗ് ഡാമുകളുടെ എന്ന് പറയുമ്പോൾ പുതിയ ഡിസാസ്റ്ററിലേക്കാണോ നാം ചർച്ചകൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് സർക്കാർ പരിശോധിക്കട്ടെ. നിലനിൽക്കുന്ന ഡാമുകൾ കൊണ്ട് ഒരു തരത്തിലും ഫ്ലഡ് മാനേജ്മെന്റ് പോസിബിൾ അല്ല എന്ന് മാത്രമല്ല കേരളത്തിൽ ഫ്ലഡ് ഉണ്ടാക്കിയത് തന്നെ റിസർവോയർ മാനേജ്മെന്റിന്റെ തെറ്റായ അശാസ്ത്രീയമായ ഡാം കൺസ്ട്രക്ഷൻ ആണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടും അതേപോലെ ഒരു ഈ ഡാം പണിയുന്നത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ ഫ്ലഡ് മാനേജ്മെന്റിനാണ് എന്നൊരു ഒരു കഷ്ണം കടലാസ് പോലും സർക്കാരിന്റെ കയ്യിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വാദം തുടങ്ങാം. പഠനങ്ങൾക്ക് ശേഷം വേണമെങ്കിൽ ഇനി ചാലക്കുടി പുഴയിൽ ഒരു വെള്ളപ്പൊക്കം ഇല്ലാതിരിക്കാൻ അതിരപ്പള്ളിയിൽ ഡാം കൂടിയേ തീരൂ എന്നതാണ് ചർച്ചയെങ്കിൽ ഒരു കഷ്ണം കടലാസെങ്കിലും കൊണ്ടുവരട്ടെ സർക്കാർ, തീർച്ചയായിട്ടും ചർച്ച നമുക്ക് തുടങ്ങാം. പക്ഷെ നമ്മൾ ഈ സംസാരിക്കുന്നത് വരെ ഹർഷൻ അങ്ങനെ യാതൊരു പ്രപ്പോസൽ പോലും ഇല്ല. ഇത് പഴയ 20 വർഷം മുമ്പ് KSEB തുടങ്ങിയ ആ പദ്ധതി തന്നെയാണ്. അതിന്റെ ഉദ്ദേശം സാമ്പത്തികമായി പോലും നേട്ടമുണ്ടാവില്ല എന്ന് തെളിയിച്ചിട്ടുള്ള അതിരപ്പള്ളി പദ്ധതി തന്നെയാണ്, അതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് തന്നെയാണ്. ഹരീഷ്, പക്ഷെ നമുക്ക് കൗതുകകരമായ കാര്യം മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ അതിശക്തമായ എതിർപ്പ് ഈ പദ്ധതിയോടുണ്ട്. ഇപ്പൊ CPI ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ നീക്കം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ശക്തമായി തന്നെ അവരാ വാദം മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇത് നടപ്പാവാൻ സാധ്യത താരതമ്യേന കുറവാണ്. പക്ഷേ ഇത് ചർച്ചയിൽ സജീവമാക്കി നിർത്തുക എന്നോ അല്ലെങ്കിൽ ഈ സാധ്യത എല്ലായ്പ്പോഴും തേടിക്കൊണ്ടിരിക്കുക എന്നോ സർക്കാർ ആലോചിക്കാൻ കാരണം എന്തായിരിക്കും? എനിക്ക് വാസ്തവത്തിൽ മനസ്സിലാവുന്നില്ല ഹർഷൻ. കാരണം നമ്മളൊരു 4-5 വർഷം മുമ്പാണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ കേരളത്തിന്റെ മറ്റെല്ലാ മേഖലയിലുമുള്ള പ്രൊഡക്ഷൻ കുറവാണെങ്കിലും, ഭക്ഷ്യസുരക്ഷ നമുക്കില്ലെങ്കിലും, ജലസുരക്ഷ നമുക്കില്ലെങ്കിലും, വൈദ്യുതി സുരക്ഷ വേണം എന്നൊരു വാദം വെക്കുകയും നമുക്ക് ഇത്തരത്തിലുള്ള ഡാമുകൾ കൊണ്ട് ചെറിയ വിലയ്ക്ക് വൈദ്യുതി ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാമെന്നൊക്കെ പറയുകയും ഇപ്പോ KSEB അടുത്ത 10 വർഷത്തേക്ക് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വൈദ്യുതി നിരക്കിന് സമാനമായ നിരക്കിൽ കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി വാങ്ങാനുള്ള കരാറുകൾ ഒപ്പിട്ട സാഹചര്യത്തിൽ
ദീർഘകാലത്തേക്കുള്ള കരാറുകൾ കെ എസ് ഇ ബി ഒപ്പിട്ട് കഴിഞ്ഞു. ഇത്രയും പ്രോസസ്സുകൾ കഴിഞ്ഞ ശേഷം ഇപ്പോഴും ഈ ചർച്ച വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നിൽ നേരത്തെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു വിഭാഗം എഞ്ചിനീയർമാർ, കെ എസ് ഇ ബിയിലെ ഒരു വിഭാഗം എഞ്ചിനീയർമാർ, അതിന്റെ കൺസ്ട്രക്ഷൻ താല്പര്യങ്ങൾ, അതിനപ്പുറത്തേക്കൊന്നും ഈ മന്ത്രിസഭയിലെ സി പി ഐ മാത്രമല്ല ഈ വൈദ്യുതി മന്ത്രിക്ക് അപ്പുറത്തേക്ക് ഒരാൾ പോലും ഇതിന് പിന്തുണയ്ക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ അപ്രസക്തമായ ഒരു സാഹചര്യത്തിൽ നിയമസഭയിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലോ ചർച്ച ചെയ്യാതെ ഇത്തരത്തിൽ പിൻവാതിലിലൂടെ എൻ ഒ സി പുതുക്കി നൽകുക, വീണ്ടും ഈ പദ്ധതിക്കുള്ള ചർച്ചകൾ തുടക്കം കുറിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് വാസ്തവത്തിൽ മനസ്സിലാവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു സാഹചര്യം ഈ പദ്ധതി വീണ്ടും കൊണ്ടുവരാൻ ഉണ്ടെങ്കിൽ അത് ആദ്യം പ്രഖ്യാപിക്കേണ്ടത് നിയമസഭയിലാണ്. കാരണം വൈദ്യുതി മന്ത്രി നിയമസഭയ്ക്ക് നൽകിയ ഉറപ്പാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. റൈറ്റ്, നന്ദി ഹരീഷ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.